ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയെ പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ സവിശേഷതകൾ നാം 1 കൊരിന്തോസ് 13 വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ നാം കാണുന്നു, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, അത് സകലതും സഹിക്കുന്നു, സകലതും ക്ഷമിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു, അത് അഹങ്കരിക്കുന്നില്ല, അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അനുചിതമായി പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ. ഇതേ അധ്യായത്തിലൂടെ തന്നെ നാം കടന്നു പോകുമ്പോൾ 12-13 തിരുവചനങ്ങൾ നാം നോക്കിയാൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഈ മതബോധന വർഷത്തിൽ സ്നേഹം സർവോത്കൃഷ്ടമെന്ന ആപ്തവാക്യവുമായി നാം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഈ സർവോത്കൃഷ്ടമായ സ്നേഹം എന്ന് പഠിക്കുന്നതിനായി നാം കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്കെന്താണ് മനസ്സിലായത്? ഇത്തരത്തിലുള്ള ഉന്നതമായ, ഉത്കൃഷ്ടമായ സ്നേഹം അത് ഒരിക്കലും അവസാനിക്കുന്നതല്ല. അതിന് അളവുകളില്ല, അതിന് പ്രത്യേക വ്യവസ്ഥകളൊന്നുമില്ല. അത് ശത്രുവിനെ പോലും ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹമാണ്. ഇനി ഒരു പാപിയുടെ കാര്യമെടുത്താൽ ആ പാപിയെ ചേർത്ത് നിർത്തുകയും അവനിലുള്ള പാപത്തെ മാത്രം വെറുക്കുകയും ചെയ്യുന്ന തരം സ്നേഹമാണ് എന്നൊക്കെ. ഇത്തരത്തിലുള്ള പഠനങ്ങൾ, അതായത് തിരുവചനങ്ങളിലൂന്നിയ പഠനങ്ങൾ, അങ്ങനെയുള്ള പഠനങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട് അല്ലേ? എന്താണത്? നാമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന സ്നേഹം, ശരിയാണെന്നോർത്ത് സൂക്ഷിച്ച് വച്ചിരിക്കുന്ന, മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന സ്നേഹം, അത് ശരിക്കും അതാണോ ഉത്കൃഷ്ടമായ സ്നേഹമെന്ന് ഈ ഒരു താരതമ്യ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാവും. അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തിന് എന്തോ ചില കുറവുകളൊക്കെ, എന്തോ ചില പോരായ്മകളൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ മനസ്സിലായാലോ നാം അതിനെ, ആ പോരായ്മകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണോ ആയിരിക്കേണ്ടത് ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ തയ്യാറാവുന്നു. ഇനി ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാനായി പോകുന്നത് ഇത്തരത്തിലുള്ള ഉത്കൃഷ്ടമായ സ്നേഹവും എളിമ എന്ന പുണ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് ഈ ലോകത്തെ ജയിച്ച് കീഴടക്കുന്നതിനായി നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു, ഉപമകളിലൂടെയും അല്ലാതെയും ഒക്കെ പഠിപ്പിച്ചു തന്നു. അതൊക്കെ നാം തിരുവചനം വായിച്ച് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതിൽപ്പെട്ട ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. അതായത്, അവരെൻ്റെ പാദം കഴുകുവാൻ തക്ക ഒരു എളിമയിലേക്ക് നാം വളരണം എന്നുള്ളതാണത്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ ദൈവം ഒരു ദാസൻ്റെ നിലയിലേക്ക് ഇറങ്ങി വന്ന് ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും പാദങ്ങൾ കഴുകുന്ന ആ രംഗം, ആ ചിത്രം, അത് നാം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പാടുള്ളതല്ല. നമുക്കെല്ലാവർക്കും അറിയാം, അവിടുന്ന് തൻ്റെ 12 ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അവിടത്തേക്ക് അറിയാമായിരുന്നു ഇതിൽപ്പെട്ട ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. എന്നാലും ഈ 12 ഒരുപോലെ കണ്ട്, ഒരുപോലെ സ്നേഹിച്ച് അവരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്ന രംഗം നമുക്കൊക്കെ അനുകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്നേഹമാണ് ഈശോ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അവിടുന്ന് നമ്മോട് പറയുന്നു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷയെപ്പോലെയും ആകുവിനെന്ന്. വീണ്ടും അവിടുന്ന് പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനാണെന്ന്. സ്നേഹമുള്ളവരെ, നാം നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം നമുക്ക് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ മറ്റാരും കാണാതെ ഒളിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഈ ഞാൻ എന്ന അഹംഭാവമല്ലേ? ഈ ഒരു അഹങ്കാരം നമ്മിൽ നിന്ന് മാറ്റിക്കളയാൻ നാം തയ്യാറായാൽ അവിടേക്ക് ഈ ഉത്കൃഷ്ടമായ സ്നേഹവും എളിമയും വന്ന് നിറയും. പരിശുദ്ധ അമ്മയിലേക്ക് നാം വന്ന് നോക്കിയാലും അമ്മയിലും വിളങ്ങി നിന്നിരുന്നത് ഇത്തരത്തിലുള്ള എളിമ നിറഞ്ഞ
ഉത്കൃഷ്ടമായ സ്നേഹമല്ലേ? ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയെ അറിയിച്ചപ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം തിരുവചനം എന്നിൽ നിറവേറട്ടെ. രണ്ടാമതൊന്നും ആലോചിക്കാതെ അമ്മ ദൈവഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. അതുപോലെ തന്നെ മംഗളവാർത്തയ്ക്ക് ശേഷം നാം തിരുവചനം വായിക്കുന്നു, അമ്മ തൻ്റെ ഇളയമ്മയായ ഏലീശാമ്മ ഗർഭിണിയാണെന്നറിഞ്ഞ് തിടുക്കത്തിൽ യൂദയായിലേക്ക് പോകുന്നു, യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് പോകുന്നു. എന്തിനായിരുന്നു? അവിടെ ചെന്ന് 3 മാസം ആ അമ്മയെ ശുശ്രൂഷിക്കുന്നതിനായി. ഇവിടെയൊക്കെ നമുക്ക് ഈ എളിമയുടെയും ഉത്കൃഷ്ട സ്നേഹത്തിൻ്റെയും മാതൃകകളാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് വന്നാൽ, അവിടെ മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന കുടുംബം, അവിടെ അപ്പച്ചൻ അമ്മച്ചിയെ ഇത്തരത്തിലുള്ള ഒരു ഉത്കൃഷ്ടമായ സ്നേഹത്തോടെയാണ് ചേർത്ത് നിർത്തുന്നതെങ്കിൽ, അമ്മച്ചിക്ക് അപ്പച്ചനോടുള്ള സ്നേഹവും ഇത്തരത്തിലുള്ളതാണെങ്കിൽ, അതായത് ഞാനെന്ന ഭാവം വെടിഞ്ഞ് സ്നേഹിക്കുന്നു, അത്തരത്തിലുള്ള ഒരു മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞു മക്കളിലേക്ക് ഈ ഉത്കൃഷ്ടമായ, ഈ എളിമ നിറഞ്ഞ, ഈ ഞാനെന്ന ഭാവമില്ലാത്ത ആ സ്നേഹമായിരിക്കും പകർന്നു കൊടുക്കുക. ആ കുഞ്ഞുമക്കൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയാലോ അവരെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതും ഇത്തരത്തിലുള്ള സ്നേഹമായിരിക്കും. ഇത്തരത്തിലുള്ളൊരു കുടുംബം തീർച്ചയായും നസ്രത്തിലെ തിടുക്കുടുംബത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണെന്ന് നമുക്ക് പറയാം. ഇത്തരത്തിലുള്ള ഒരു സ്നേഹത്തിലേക്കും എളിമയിലേക്കുമൊക്കെ വളരുന്നതിനായി നമുക്ക് പരിശ്രമിക്കാം. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിചിന്തനം ഇവിടെ അവസാനിപ്പിക്കാം. ഒരിക്കൽ ബോംബെയിലെ വളരെ തിരക്കേറിയ ഒരു തെരുവിൽ കൂടി നടന്നു പോയൊരു വഴിപോക്കൻ ആ തെരുവിൻ്റെ ഓരത്തുള്ള ഒരു പൈപ്പിൻ്റെ ചുവട്ടിലിരുന്ന് തൻ്റെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്ന ഒരു വ്യക്തിയെ കണ്ട് ഈ വഴിപോക്കൻ ആ വ്യക്തിയോട് ചോദിക്കുന്നു, ബാബുജി അങ്ങ് ഇവിടെ എന്ത് ചെയ്യുകയാണ്? ആശ്ചര്യത്തോടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വസ്ത്രം കഴുകിക്കൊണ്ടിരുന്ന മനുഷ്യൻ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ വസ്ത്രം കഴുകി വൃത്തിയാക്കുകയാണ്, നാളെ എനിക്കിവിടെ ഒരു സമ്മേളനമുണ്ട്, അതിന് പോകാനുള്ള വസ്ത്രമാണിത്. വീണ്ടും ഈ വഴിപോക്കൻ ചോദിച്ചു, ബാബുജി അങ്ങ് ഇത്രയ്ക്ക് ദരിദ്രനോ? ഒരു വസ്ത്രം മാറുമ്പോൾ മറ്റൊന്നിടാൻ അങ്ങയുടെ കയ്യിൽ വസ്ത്രമില്ലേ? അപ്പോൾ ഈ വ്യക്തി മറുപടി പറഞ്ഞു, ഇല്ല, എൻ്റെ കയ്യിൽ മറ്റ് വേറെ വസ്ത്രങ്ങളൊന്നുമില്ല, എനിക്കിതെങ്കിലും ഉണ്ടല്ലോ, എന്നാൽ ഗാന്ധിജിക്ക് ഇതുപോലുമില്ലല്ലോ. ഈ വ്യക്തി വീണ്ടും ആ വഴിപോക്കനോട് പറഞ്ഞു, സഹോദര, എന്നിൽ അന്തർലീനമായിരിക്കുന്ന കടമ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്ന ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. എൻ്റെ ആർഭാടരാഹിത്യവും എളിമ നിറഞ്ഞ ജീവിതവും കൊണ്ട് മാത്രമേ എനിക്ക് ആ ലക്ഷ്യം സാധിക്കാൻ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ സ്വതന്ത്ര ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പ്രഥമ രാഷ്ട്രപതിയായി തീർന്ന ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ആയിരുന്നു വിനയാന്വിതനായ മനുഷ്യൻ. പണ്ടെപ്പോഴോ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ വായിച്ച ഈ സംഭവം എന്നിൽ നിന്ന് മായാതെ നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു എളിമ തന്നെയാണ്, ഇത്തരത്തിലുള്ള ഒരു സ്നേഹം തന്നെയാണ് പരിശുദ്ധ അമ്മയും ഈശോയും ഒക്കെ നമ്മെ പഠിപ്പിച്ചതും. അതിനാൽ ഇത്തരത്തിലുള്ള ഒരു എളിമ നിറഞ്ഞ സ്നേഹത്തിലേക്ക് വളരുന്നതിനായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കാം. അതിനായി നാം ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കുഞ്ഞുങ്ങളായ നിങ്ങൾ പഠിക്കുമ്പോഴും ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോഴും ഈ ഇരടികൾ നിങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എളിമ എന്ന പരമപുണ്യം തരണമെന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക് എളിമ നിറഞ്ഞ സ്നേഹം ഞങ്ങളിൽ ചൊരിയണമമ്മേ, നിന്റെ ചെറിയ മക്കളിൽ നീ, നിന്റെ ചെറിയ മക്കളിൽ നീ. എളിമ എന്ന വലിയ പുണ്യം തരണമെന്നമ്മേ, നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. താങ്ക് യു. തുടർച്ചയായി വരുന്ന മറ്റ് എപ്പിസോഡുകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.